നമസ്കാരം, ഞാൻ ലക്ഷ്മി അരുൺ. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഈസിയായിട്ട്, അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അരി വെള്ളത്തിലിടണം ഒരു 3 മണിക്കൂറെങ്കിലും, ഉഴുന്ന് വെള്ളത്തിലിടണം, എന്നിട്ട് രണ്ടും അരച്ചു വെക്കണം. അപ്പം അത് ഓരോ സ്ഥലത്തെ ചൂടനുസരിച്ചിട്ട് അത് പൊന്തി വരാൻ സമയമെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പം നമ്മൾ തലേ ദിവസം രാത്രിയൊക്കെ അരച്ചു വെക്കലാണ് പതിവ്. ഏറ്റവും കുറഞ്ഞത് ഒരു 6-8 മണിക്കൂറെങ്കിലും നമ്മൾ അരച്ചു വെക്കണം. എന്നാലാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. എപ്പോഴാണോ ആവശ്യം അപ്പം നമ്മൾ അരക്കണോ, അതായത് അരിയൊന്നും വെള്ളത്തിലിടുന്നില്ല, ജസ്റ്റ് അരിപ്പൊടിയൊക്കെ എടുക്കുക, മിക്സ് ചെയ്യുക, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകണം. അതായത് ഒരു 10 മിനിറ്റ് മതി എല്ലാം കൂടെ, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനും വെള്ളത്തിലൊന്ന് കലക്കി എടുക്കാനും ആവിയിൽ കയറ്റി എല്ലാം റെഡി ആയിട്ട് വരാനും എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇഡ്ഡലി റെഡിയാവും. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ നോർമലി അരച്ച് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇഡ്ഡലി കിട്ടണത്, അതുപോലെ നല്ല വെളുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് ഭയങ്കര ഈസി ആയിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോണവരിപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഈസി ആയിട്ട് അരിയൊന്നും വെള്ളത്തിലിടാതെ ഉണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പി ഇട്ടപ്പോഴും എനിക്ക് വന്ന കമൻ്റ് ആയിരുന്നു, എപ്പോഴും അരി ഇടാൻ മറന്നു പോവും, പിന്നെ ഇട്ടിട്ട് നമ്മൾ അരച്ച് വെക്കുമ്പോഴേക്കും ചിലപ്പോൾ പൊന്തിയിട്ടുണ്ടാവില്ല, പുളിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ ദോശ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ വേറെയും ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ നോർമൽ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ അതുപോലെ തന്നെ അരി ഒന്നും വെള്ളത്തിലിടാതെ, അരിപ്പൊടി ചേർക്കാതെ നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, കണ്ടിട്ട് എന്നോട് കമൻസിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടനും പ്രസ് ചെയ്യാം. അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വീഡിയോസൊക്കെ കാണുക, പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടത് 1 കപ്പ് അരിപ്പൊടി, അതായത് നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കില്ലേ തരി കുറഞ്ഞ് പത്തിരിക്കൊക്കെ കുഴയ്ക്കാൻ എടുക്കണം അരിപ്പൊടി 1 കപ്പ്. അപ്പം ഞാനൊരു 240 ml ഒരു ഗ്ലാസ്സാണ് എടുത്തത്. ആ ഗ്ലാസിൻ്റെ അളവിലാണ് ബാക്കിയെല്ലാം വളർന്നെടുത്തത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ചേർക്കുക. മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക, അരിപ്പൊടി ചേർക്കുക. ഇനി വേണ്ടത് 1/2 കപ്പ്, അതായത് അതേ ഗ്ലാസ്സിൽ 1/2 കപ്പ് ഉഴുന്നിൻ്റെ പൊടി, ഉഴുന്നുപൊടി. അപ്പോൾ ഉഴുന്നുപൊടി ഇപ്പം കടയിൽ മേടിക്കാൻ കിട്ടും, ഇപ്പം അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഉഴുന്നെടുക്കുക, ഇത്തിരി കൂടുതൽ എടുക്കുക. എന്നിട്ട് ഉഴുന്ന് നന്നായി കഴുകിയിട്ട് വെള്ളം വാരാൻ ഒരു അരിപ്പയിൽ വെക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അതിലെ വെള്ളം പോയിട്ടുണ്ടാവും. സമയമുണ്ട്, ഇപ്പം നാളത്തേക്കൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. ഇപ്പം നമ്മൾ വെളിയിലൊക്കെയാണ് താമസിക്കണമെങ്കിൽ ചിലപ്പോൾ ബാൽക്കണിയിൽ വെളിച്ചൊക്കെ സൂര്യപ്രകാശം കുറവാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വെച്ച് അരിപ്പേന്ന് നല്ലോണം അതിനകത്ത് വെള്ളം പോയി കഴിയുമ്പോൾ ഒരു ചീനൻ ചട്ടിയിൽ ഉഴുന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി കരിഞ്ഞു പോവരുത്, നന്നായി ഫ്രൈ ആയി ആ ഒരു കടിക്കണ ഒരു പാകം വരും, ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. ആ പാകം വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് ആറിക്കഴിയുമ്പോൾ പൊടിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഉഴുന്നുപൊടി, ഉഴുന്നിൻ്റെ പൊടി റെഡിയായി. അപ്പോൾ 1/2 കപ്പ് ഉഴുന്നിൻ്റെ ഉഴുന്നുപൊടി ചേർക്കുക. ഇനി വേണ്ടത് അവല്. നമ്മൾ അവലില്ലേ, വെളുത്ത അവല്, ഞാൻ വെളുത്ത അവലാണ് എടുത്തത്. കാരണം വെളുത്ത അവല് എടുക്കുമ്പോഴാണ് ഇഡ്ഡലി നല്ല വെളുത്തിരിക്കുക. അല്ലെങ്കിൽ ബ്രൗൺ അവലായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷെ ആ ഒരു അവലിൻ്റെ കളറ് വരും. അപ്പോൾ നമ്മുടെ നാടൻ ഇഡ്ഡലി കിട്ടേണ്ട ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്ത അവലാണ് ഞാൻ എടുത്തത്. അതൊരു 1/4 കപ്പ് ചേർക്കുക. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ഉപ്പായിട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ച് കഴിഞ്ഞ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ഞാൻ ചേർത്ത് കൊടുക്കണേന്ന് വെച്ചാൽ ഉലുവ, ഉലുവയുടെ പൊടി 1/4 ടീസ്പൂൺ. അപ്പം അതായത് നമ്മൾ ഇഡ്ഡലിയൊക്കെ വെള്ളത്തിലിടുമ്പോൾ, ഇഡ്ഡലിയുടെ അരിയൊക്കെ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഉലുവയും കൂടി ഇടും. ഒന്നാമത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവും, ദോശയാണെങ്കിൽ നല്ല ക്രിസ്പി ആവും. അത് മാത്രമല്ല അതിൻ്റെ ഒരു ഫ്ലേവറും വരും. അപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായി പൊടിച്ചെടുക്കുകയാണ്. അവലും നന്നായി പൊടിഞ്ഞ് കിട്ടണം. പിന്നെ എല്ലാ പൊടിയും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പൊടിക്കണത്. ഞാനിത് നന്നായി പൊടിക്കട്ടെ, പൊടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പൊടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ അരക്കില്ലേ, ആ അരയ്ക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ല് വരും. ഇനിയാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇനി ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ഇനോ,
അതായത് നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, ഇനോ ആണ് ചേർക്കുന്നത്. അതായത് പുളിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അല്ലെങ്കിൽ അരച്ചിട്ട് ഒരു ദിവസം പുളിക്കാൻ വെക്കിയല്ലേ, ഇത് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം നമ്മൾ ചേർക്കുന്നതാണ് ഇനോ. ഇനോ ഇതിൽ ചേർക്കുക. ഇനി ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും ചേർക്കുക. അപ്പൊ തന്നെ കണ്ടു ഒന്ന് പതഞ്ഞു വരും. ഇനി വേണ്ടത് വെള്ളം, ആവശ്യത്തിന് വെള്ളം. ഇപ്പൊ ഒരുപാട് വെള്ളമായി പോവരുത്, കാരണം ഇഡ്ലിയുടെ മാവ് ഒരു ഇത്തിരി കട്ടിയിലാണ് ഇരിക്കുക, ദോശമാവിന്റെ അത്ര ലൂസ് അല്ല. ആ ഒരു കട്ടിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. അപ്പൊ ഇത് കലക്കുമ്പോ തന്നെ നമുക്ക് നന്നായി ഇതൊന്നും ഇങ്ങനെ ഒരു പതഞ്ഞു വരും. നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ചെറിയ ചെറിയൊരു നമ്മള് മാവ് ഒക്കെ പിറ്റേ ദിവസം അരച്ചു വെച്ച് കഴിയുമ്പോൾ ഒന്ന് പൊന്തി വരില്ലേ, അതുപോലെ ഒരു ഒരു പത പോലെ വരും. അപ്പൊ ആ ഇനോ ഒരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയുടെ നീരും ചേർത്തത്. അപ്പൊ അത് രണ്ടും കൂടെ ആവുമ്പോൾ നമ്മൾ ഒരു ഫുൾ ദിവസം അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ കലക്കി വെക്കുന്നത് പോലെ മാവ് പുളിച്ചു വരും. ഒരു മിക്സ് ചെയ്യുക, ചൂടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ മാവ് ഒന്ന് പൊടിച്ചെടുക്കാനുള്ള സമയം എടുക്കുള്ളൂ. അപ്പൊ നമ്മളിത് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മാവും കൂടി ചേർത്ത് ഒരു ദിവസം ഇത്തിരി കൂടുതൽ അങ്ങ് പൊടിച്ചു വെക്കുക. അങ്ങനെ കൂടുതൽ പൊടിച്ചു വെച്ച് ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലാതെ നനവില്ലാത്തൊരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആവശ്യമുള്ളപ്പോൾ ആ പൊടി എടുത്തിട്ട് ജസ്റ്റ് വെള്ളവും ഇനോ നാരങ്ങയുടെ നീരും മിക്സ് ചെയ്തിട്ട് ചൂടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇത്തിരി ബുദ്ധിമുട്ടി അങ്ങനെ എല്ലാം പൊടിച്ചു വെക്കണം, അതിൻ്റെ സമയം എടുക്കുള്ളൂ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇല്ലാതെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഇഡ്ലി റെഡിയാവും. അപ്പം ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനിതൊന്ന് ഇളക്കിയെടുക്കട്ടെ, എത്ര വെള്ളം വേണ്ടി വന്നു എന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇഡ്ലിക്കൊക്കെ എടുക്കണ പോലെ ഇങ്ങനെ കട്ടിയിൽ എടുക്കണം. ഇനി നമ്മൾ ഇഡ്ലി തട്ട് എടുക്കുക, നമ്മൾ നോർമലി ഇഡ്ലി ഉണ്ടാക്കണ പോലെ കുറച്ചൊന്ന് എണ്ണ ഒക്കെ തടവി വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് സാധാരണ ഇഡ്ലി ചൂടണ പോലെ ഓരോ ഇതിലും ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഞാൻ ഇഡ്ലി തട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ച് നമ്മൾ സാധാരണ ഇഡ്ലി ഉണ്ടാക്കണ പോലെ ആവി കയറ്റി എടുക്കാം. ഒരു 10-15 മിനിറ്റ് എത്ര ഒരു 10-12 മിനിറ്റ് കൊണ്ടൊക്കെ ഇഡ്ലി ആവി റെഡിയായി വരും. ഇങ്ങനെ ഞാൻ എല്ലാം ഒഴിച്ചിട്ട് കാണിച്ചുതരാം. ഇഡ്ലി എല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ലി തട്ടിൽ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ സാധാരണ ഇഡ്ലി വേവിക്കണ പോലെ വേവിച്ചെടുക്കാം. ഇത് കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഒരു 6-8 മിനിറ്റ് കൂടുതലായി ഇത് കുക്കാവാൻ തുടങ്ങിയിട്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. അപ്പൊ നന്നായി നമ്മുടെ ഇഡ്ലിയുടെ ഒക്കെ പോലെ സോഫ്റ്റായി മേലേക്ക് ഇങ്ങനെ ചെറിയൊരു ഇതുപോലെ സോഫ്റ്റ് ആയതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ആറാൻ വെക്കാം. ആറിയിട്ട് നമുക്കത് സാധാരണ ഇഡ്ലി എടുക്കണ പോലെ എടുക്കാം. അപ്പൊ നമ്മുടെ ഇഡ്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. താഴെ ഒട്ടി പിടിക്കാതെ നമ്മുടെ നോർമൽ ഇഡ്ലി വരണ പോലെ നമ്മുടെ ഇഡ്ലി എല്ലാം എടുക്കാം. എനിക്ക് അത്രയും ആവിന്ന് എനിക്കൊരു ഇപ്പോൾ ഒരു 12 എണ്ണം ഞാൻ വെച്ചു. ഇനി ഒരു ട്രിപ്പും കൂടെ ചിലപ്പോൾ വയ്ക്കാനുള്ളത് എനിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ കുറവ്. അത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കണ്ടോ നമ്മൾ നോർമലി ഇഡ്ലിക്കൊക്കെ അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഉള്ളുമൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ഇഡ്ലിയുടെയൊക്കെ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അന്ന് നല്ല ടേസ്റ്റിയാണ്. സാമ്പാറിൻ്റെയും ചട്നിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ എന്നോട് അഭിപ്രായം പറയണം. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.